വാഹനങ്ങളിലെ രൂപമാറ്റം സംബന്ധിച്ച് വ്ളോഗർമാരുടെ നിയമവിരുദ്ധമായ നടപടികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കുമെന്ന് ഹൈക്കോടതി. അത്തരം വ്ളോഗർമാർക്ക് ഹൈക്കോടതി നോട്ടീസ് അയക്കുമെന്നും ഡിവിഷൻ ബെഞ്ച്. സഞ്ജു ടെക്കി കേസ് പരിഗണിച്ചപ്പോഴായിരുന്നു കോടതിയുടെ മുന്നറിയിപ്പ്. കേസ് വീണ്ടും പരിഗണിക്കുന്നത് ഈ മാസം 13-ലേക്ക് മാറ്റി. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ചില വ്ളോഗർമാരുടെയെങ്കിലും നടപടി വ്ളോഗർ സമൂഹത്തിനാകെ നാണക്കേടുണ്ടാക്കുന്നു. വാഹനങ്ങളിൽ വരുത്തുന്ന രൂപമാറ്റം ഹൈക്കോടതി കൃത്യമായി ഇടപെടൽ നടത്തിയിരിക്കുന്നു. സിജു, ഈ കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് യാത്ര നടത്തിയ വ്ളോഗർ സഞ്ജു ടെക്കിക്കെതിരെ സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളെ അറിയിക്കാൻ കഴിഞ്ഞ ദിവസം സർക്കാരിനോട് മോട്ടോർ വാഹന വകുപ്പിനോട് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുകയും ചെയ്തു. അതായത്, ഗതാഗത നിയമം ലംഘിച്ചതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്, വാഹന രജിസ്ട്രേഷൻ ഉൾപ്പെടെ റദ്ദാക്കി എന്നും ആലപ്പുഴ RTO കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയെന്ന നിലയിലാണ് കോടതി ഇപ്പോൾ ഈ വ്ളോഗർമാർക്ക്, ഇത്തരം നിയമലംഘനം നടത്തുന്ന വ്ളോഗർമാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ വ്ളോഗർമാരുടെ നിയമവിരുദ്ധത ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കും എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അത്തരം വ്ളോഗർമാർക്ക് ആവശ്യമെങ്കിൽ ഹൈക്കോടതി നോട്ടീസ് അയക്കുമെന്നും ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഈ മാസം 13-ന് പരിഗണിക്കാൻ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സിജു, ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ബ്ലോഗർമാരുടെ നിയമവിരുദ്ധമായ വാഹന രൂപമാറ്റത്തിൽ ഇടപെട്ട് ഹൈക്കോടതി ബ്ലോഗർമാർക്ക് സഞ്ജു ടെക്കി കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ.